ഹലോ, നമസ്കാരം. ഇന്ന് മാർക്കറ്റിലോട്ട് പോയപ്പോൾ നല്ല കീറ്റിലും പച്ചമുളകും കണ്ടു. അപ്പം അങ്ങ് കൈയോടെ തന്നെ മേടിച്ചു. വൈകുന്നേരത്തെ ചായക്കൊപ്പം നല്ല മുളക് പച്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ദേ ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ആദ്യം കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ ദേത്ത് പോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ അതിൻ്റെ ഒരു അരികളുണ്ടാവും, അതങ്ങ് കളഞ്ഞേക്കണം കേട്ടോ. എന്താണെന്നറിയോ, അതിന് നല്ല എരിവാണ്. ഇവിടെ കുട്ടികളുള്ളതുകൊണ്ടാണ് കളഞ്ഞത്. നിങ്ങൾക്ക് സ്പൈസി ആയിട്ട് ഇഷ്ടമാണെങ്കിൽ അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മൾ ഈ ബജ്ജി ഇങ്ങനെ കഴിച്ച് വരുമ്പോഴത്തേനും മുളകിൻ്റെ ആ ഒരു അറ്റമെത്തുമ്പോൾ ഭയങ്കര എരിവായിരിക്കും. അങ്ങനെയാണല്ലോ സാധാരണ ബജ്ജി മുളക് ഉണ്ടാവുക. സാധാരണ മുളക് ബജ്ജി കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുക. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ ആ ഒരു അരികൾ ഇങ്ങനെ കളഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരുപാടൊന്നുമില്ല. അപ്പോൾ ദേ ഞാനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ അതിൻ്റെ നെറ്റിയോടുകൂടി തന്നെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ദേ ചിലതിനൊക്കെ ഉണ്ട്, അതൊക്കെ ഞാനൊന്ന് കളയുന്നുണ്ട്. ഇവിടെ കുട്ടികളാണ് കൂടുതലും കഴിക്കാനായിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അത് നല്ലതുപോലെ തന്നെ ഞാൻ കളയുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളതിൻ്റെയും ഇതുപോലെ കളഞ്ഞിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് ഒരു കപ്പ് കടലമാവ് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു കാൽ കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർത്താൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കടലമാവിൽ അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതിനു മുമ്പ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു അര ടീസ്പൂണോളം. ഇനി കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല കളറുണ്ടാവും, പിന്നെ എരിവുണ്ടാവില്ല. ഞാൻ പറഞ്ഞു കുട്ടികളായതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല സ്പൈസി ആയിട്ട് എടുക്കാം. കുറച്ച് കായപ്പൊടിയും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ വെച്ചിട്ട്. കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ലതുപോലെ പൊങ്ങി വരാൻ വേണ്ടിയാണ്. നല്ല സോഫ്റ്റായിട്ടും കിട്ടും നമുക്ക്. ഇരിക്കും തോറും ടൈറ്റായി വരാതെ സോഫ്റ്റായി ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ഇനി മിക്സ് ചെയ്യുക. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല കട്ടിയുള്ളൊരു ബാറ്ററാക്കി എടുക്കുക. അപ്പോൾ വിസ്ക് ഉണ്ടെങ്കിൽ എടുത്തോളൂ. ഞാൻ വിസ്ക് നോക്കിയപ്പോൾ കണ്ടില്ല, അതുകൊണ്ട് സ്പൂൺ തന്നെ എടുത്തേ. അപ്പോൾ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ നല്ല കട്ടിയുള്ളൊരു ബാറ്ററാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇനി നമുക്ക് വറുത്തുടങ്ങാം. അപ്പോൾ ഇതേ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് പാനിലേക്ക്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് ബാറ്ററിലേക്ക് മുക്കിയതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോഴേ നല്ല മൊരിഞ്ഞും അതുപോലെ തന്നെ നല്ലതുപോലെ ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ദേ ഇതുപോലെ നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്കെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ചായക്കട അല്ലെങ്കിൽ തട്ടുകട സ്റ്റൈൽ മുളക് ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്, നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊണ്ടാണ് നല്ല ക്രിസ്പി ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചായയുടെ കൂടെ, കട്ടൻ ചായയുടെ കൂടെ പ്രധാന, സാധാരണ ചായകളും കട്ടൻ ചായയാണ് കൂടുതലും മാച്ച് ആവുക. കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. താങ്ക് യു.